பூவிழி பூவிழி பொன்னோணமாயி, நீ வரு பொன்னோண தும்பி. எல்லாருக்கும் நமஸ்காரம். ഞാൻ ശ്വേത അശോക്. ഈ പ്രാവശ്യത്തെ ഓണം ഞാൻ ഇന്ത്യൻ സിനിമാ ഗാലറിയുടെ കൂടെയാണ് ആഘോഷിക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ സംഗീതമായിട്ട് തന്നെ ബന്ധപ്പെടുത്താനാണ് ഇഷ്ടം. പിന്നെ പൂക്കളം ഉണ്ടാവും, പൂക്കളം, പിന്നെ ഫാമിലീൻ്റെ കൂടെ ചെലവഴിക്കുക. പിന്നെ എൻ്റെ വോയിസ് എനിക്ക് ഹൈ റേഞ്ച് ഒന്നും പാടാനേ പറ്റുന്നില്ല. അപ്പോഴുണ്ടായ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് പോലും അത് പാട്ട് പാടുന്ന ഒരാൾക്കത് മനസ്സിലാവും. മലയാള ചുണ്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. ഇന്ത്യൻ സിനിമാ ഗാലറിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണമേളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന താരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, റിയാലിറ്റി ഷോ എവിടെയുണ്ടോ അവിടെ എല്ലാ ആളും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സ്പെഷ്യാലിറ്റിയുണ്ട്. ഏത് റിയാലിറ്റി ഷോയിൽ എത്തിയാലും തൻ്റേതായ ഒരു സ്ഥാനം അവിടെ ഉറപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന ഒരാളാണ് മറ്റാരുമല്ല, ശ്വേത അശോകാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന നമുക്ക് ശ്വേതേനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്വേത. നമസ്കാരം. ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെയാണല്ലോ വന്നേക്കുന്നത്. ഓണക്കോടിയാണോ ഇത്? ഓണക്കോടി അമ്മ തയ്ച്ചതാ. ഓ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അമ്മയും ചേച്ചിയും ചേച്ചിയും. ഓക്കെ, അപ്പോൾ കൊറോണ കാലത്ത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഒരു അസുഖം ഇങ്ങനെ. പക്ഷേങ്കിൽ സരിഗമപ്പ കണ്ടസ്റ്റൻസിനെ, പ്രത്യേകിച്ച് ശ്വേതയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊറോണ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി. നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളതേ ഇനി അങ്ങോട്ടുള്ള വഴിയുള്ളൂ. അപ്പൊ അതുപോലെ ഫിനാലെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ആർക്കും സ്റ്റേജിന് വരുന്ന സമയത്ത് മാസ്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനനുസരിച്ചിട്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഷൂട്ട് തന്നെയായിരുന്നു. അപ്പോ അങ്ങനെ ഫിനാലെ, പക്ഷെ അപ്പൊ കൊറോണേന്റെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു, പാട്ടിന്റെ ടെൻഷൻ, പേടി ടെൻഷൻ അതൊക്കെ ആയിരുന്നു ഉള്ളത്. പക്ഷെ എല്ലാം കൊണ്ടും നന്നായിട്ട് തന്നെ പാടാൻ പറ്റി, സെക്കൻഡ് റണ്ണർ അപ്പ് ആവാൻ പറ്റി സരിഗമപ്പയുടെ. കുഞ്ഞിലെ തൊട്ടേ പാട്ട് പാടി വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഏതൊക്കെ റിയാലിറ്റി ഷോസ് വന്നിട്ടുണ്ടോ അതിലെല്ലാം പോയി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം സരിഗമപ്പയെ സഹായിച്ചു? കൃത്യം പറയുകയാണെങ്കിൽ മൺ സ്റ്റാർ സിംഗർ ഷോയില് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഫിലിം സോങ്സ് പാടണം. അപ്പോൾ ആ ഒരു സമയം മുതൽ ഫിലിം സോങ്സിലേക്ക് കോൺസെൻട്രേഷൻ പോയിട്ടുണ്ട്. അതിന് മുമ്പേ ഞാൻ ക്ലാസിക്കല് മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, പാട്ട് പഠിക്കുന്നത്. അതെ, അപ്പോൾ കീർത്തനങ്ങൾ, ഭജൻസ് അതൊക്കെ ആയിരുന്നു ആദ്യം പാടിയിരുന്നത്. പിന്നെയാണ് ഫിലിം സോങ്സിലേക്കുള്ള ഒരു ശ്രദ്ധ വന്നത്. അപ്പോ ഒരു ഫിലിം സോങ് പാടുക എന്ന് പറയുമ്പോൾ അതിൽ ഭാവം കൊടുക്കണം, പിന്നെ ഡൈനാമിക്സ്, ഫീൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ഒറ്റൊരു പാട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം. അപ്പൊ അതൊക്കെ റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ, പ്രത്യേകിച്ചും സരിഗമപ്പയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ഒരു മെച്യൂർ സിംഗിങ് എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു റിയാലിറ്റി ഷോസിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ, എങ്ങനെയാണ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് തോന്നി? അതായത് കലോത്സവത്തിനൊക്കെ പോയി പ്രൈസ് കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണോ, അതോ ജസ്റ്റ് ഒരു തോന്നലും കൊടുത്തേക്കാം, അങ്ങനെയാണോ? എങ്ങനെയാണെന്ന് വെച്ചാല് അച്ഛനും അമ്മയ്ക്കും നല്ല ആഗ്രഹമാണ് മക്കളെല്ലാരെയും സംഗീതപരമായിട്ടും കലാപരമായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലാണ് അച്ഛനും അമ്മയാണ് എന്നെ പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അപ്പോൾ മുതലേ സംഗീതം ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയും അമ്മേൻ്റെ ഫാമിലിയും സംഗീതം ഇഷ്ടപ്പെടുന്ന പാട്ട് പാടുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അപ്പോൾ മുതലേ സംഗീതം കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മൂന്ന് റിയാലിറ്റി ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ മൂന്ന് റിയാലിറ്റി ഷോസും തമ്മിലുള്ള ഡിഫറൻസ്? ഓ മൈ ഗോഡ്. ആദ്യത്തെ അപ്പോൾ മൂന്ന് റിയാലിറ്റി ഷോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഗന്ധർവ സംഗീതത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ അപ്പോൾ ടെൻത്തിലായിരുന്നു. അപ്പോൾ ഞാൻ മുഴുവൻ റൗണ്ടൊന്നും പോയില്ല, എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൺ സ്റ്റാർ സിംഗർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 15 വയസ്സാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ 10 കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി എന്നുള്ള രീതിയിലുള്ള സിംഗിങ് ആയിരുന്നു. ആ സമയത്തുള്ള പാട്ടൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അയ്യോ, ഈ ഒരു പാട്ട് അന്ന് ഇങ്ങനെയായിരുന്നു പാടിയത്. അപ്പോൾ നമ്മൾ
ആ സമയത്ത് ഇങ്ങനെ ഭാവം ഇങ്ങനെ കൊടുത്ത് പാടണം അങ്ങനെയൊന്നും അറിയൊന്നുമില്ല, ഫീൽ ചെയ്ത് പാടല് അതൊന്നുമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പാടുമ്പോഴുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തെ പാട്ടുകളാണ് കൂടുതൽ ഞാൻ കേൾക്കാതിരിക്കുക. ഓക്കെ, മഞ്ച് സ്റ്റാർ സിംഗറില് ടൈറ്റിൽ വിന്നറായി, പക്ഷെ എന്നിട്ടും ഒരു ബ്രേക്ക് എടുത്തു, അതായത് 10 വർഷത്തോളം ഉള്ള ഒരു ബ്രേക്ക് എടുത്തു. സാധാരണ ഒരു ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു ഹൈപ്പ് കിട്ടുന്നത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യും, ഗാനമേളയായാലും സ്റ്റേജ് ഷോസ് ആയാലും അങ്ങനെ പല പല വഴിക്ക് എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ശ്വേതനെ അങ്ങനെ ആ ഒരു വഴിക്കേ കണ്ടില്ല. അപ്പൊ അതെന്താണ് അതിന്റെ റീസൺ? എന്താ വെച്ചാല് മഞ്ച് സ്റ്റാർ സിംഗർ ഫിനാലെ കഴിഞ്ഞപ്പോ എനിക്ക് +2 കംപ്ലീറ്റ് ചെയ്യാനായില്ല. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാനാവാണ്ട് വന്നപ്പോ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർഷം പോയി. പിന്നെ പിന്നെ ഡിഗ്രി പഠിച്ചു, ഡിഗ്രി ഇലക്ട്രോണിക്സ് ആയിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ സയൻസും എടുത്തു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് കഴിഞ്ഞ ഉടനെ ഞാനൊരു കോളേജിലേക്ക് ജോലിക്ക് കയറി. അങ്ങനെ 5 വർഷം അങ്ങനെ 5 6 വർഷത്തോളം പഠനം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ ഈ ഒരു അതായത് ഒരു പ്രൊഫഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്, ലെക്ചറർ ആയിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം തിരിച്ച് മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഫാക്ടർ എന്താണ്? അത് എന്താ വെച്ചാൽ ഞാൻ സംഗീതം പിന്നെ എന്റെ കൂടെ തന്നെ വേണമെന്ന് കുറച്ച് മുമ്പ് മുതൽ മാത്രമേ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ തോന്നാനുണ്ടായ ഒരു ഒരു സാഹചര്യം എന്താ വെച്ചാല് ഞാൻ ടീച്ചിങ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പോ ടീച്ചിങ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ശബ്ദം വല്ലാണ്ട് ഉപയോഗിക്കണം, അപ്പൊ എന്റെ ശബ്ദം അങ്ങ് പോയി. അപ്പോ ഞാനത് പറഞ്ഞു കേട്ടിരുന്നു, ഭയങ്കര വിഷമം ഉണ്ടായി. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് അത്യാവശ്യം ഒരു പാട്ട് പാടുന്ന സമയത്ത് നമ്മള് ഏത് റേഞ്ച് പാടാൻ പറ്റണം. അപ്പോ അങ്ങനെ പാടാൻ പറ്റിയിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ജോലിക്ക് കയറിയ ശേഷം ഞാൻ എന്റെ ഒറിജിനൽ വെറും ശബ്ദം മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, മൈക്കോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുത്ത് പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും വോയിസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു കുറേ മാസത്തോളം ഇങ്ങനെ ജോലി ചെയ്തപ്പോ പിന്നെ എന്റെ വോയിസ് എനിക്ക് ഹൈ റേഞ്ച് ഒന്നും പാടാനേ പറ്റുന്നില്ല. അപ്പോഴുണ്ടായ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് പോലും അത് പാട്ട് പാടുന്ന ഒരാൾക്കത് മനസ്സിലാവില്ല. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഏത് ജോലി ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞാൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുന്നത് മ്യൂസിക് ആവുമ്പോഴാണ്. അത് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഗീതം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സന്തോഷവും സമാധാനവും ഒക്കെയാണ് കിട്ടുന്നുണ്ട്. ഈ സരിഗമപ്പ എന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നതിന് എന്തായിരുന്നു മനസ്സിൽ പ്ലാൻ? ഇത് പെട്ടെന്ന് വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, അപ്പൊ അതില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനാണ് ആഗ്രഹിച്ചിരുന്നത്? സരിഗമപ്പ ഇല്ലെങ്കിൽ ഞാൻ ഈ കാണുന്ന ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യേണ്ട ആശ്വേദമൊന്നായിരിക്കുന്നില്ല. അപ്പൊ അത്രയും വലിയൊരു അത്രയും ആൾക്കാർ ഞങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞു സരിഗമപ്പ ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ. അപ്പോ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു തുടക്കം എന്ന് പറയുന്നത് അതിന് സി കേരളത്തിനോടും ജഗോ സാറിനോടും ഒക്കെയാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. കാരണം അത്രയും ആൾക്കാരിലേക്ക് എത്തിച്ചു ഞങ്ങളുടെ സംഗീതത്തെ. അപ്പോ ഈ ഒരു രീതിയിലുള്ള പുതിയതായിട്ടുള്ള ഒരു തുടക്കം ഒരിക്കലും എനിക്ക് കിട്ടില്ല. ഇല്ല, അപ്പൊ ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കറിയില്ല. ഞാൻ അപ്പോഴത്തേക്കും ഓൺലൈൻ ജോബ് മ്യൂസിക് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് സന്തോഷം നൽകി. അപ്പൊ ഒന്നുകിൽ ആ ഒരു രീതിയിൽ മ്യൂസിക് കൊണ്ടുപോകും, പിന്നെ പ്രാക്ടീസ് ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സംഗീതം എപ്പോഴും കൂടെ തന്നെ, പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ച് വിഷമമായിരുന്നു. ഓക്കെ, ഇപ്പം ശ്വേതയോടൊപ്പം ഒരു ഓണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു പാട്ട് പഠിക്കാതെ ഞങ്ങള് വിടുന്ന ലക്ഷണമല്ലോ, ഒന്നൊന്നും അല്ല, ഒരു 5-6 പാട്ടുണ്ട്. എന്നാലും നമുക്കൊരു പാട്ട് വശം കൂടെ തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ട് മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ട് മല
അങ്ങനെ ആ ഒരു ഓണം വൈബ് ഇവിടെ തുടങ്ങുകയാണ്. ഷാൻ സാറിന്റെ പാട്ട് തന്നെ പാടാന്ന് വിചാരിച്ചു. ഒന്ന് ഒന്ന് സോപ്പിട്ടച്ചക്കനെ അങ്ങനെ അടുത്ത അല്ലേ അടുത്ത പാട്ട് വരുമ്പോ ആരെ ഞാൻ വിളിക്കണമെന്ന് ശ്വേത വിളിച്ചാലോ അതിനുള്ള സോപ്പിടിലാണോ അങ്ങനെയാ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതെല്ലാവരും ഓണത്തിന് ഇപ്പോഴെല്ലാരും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. അതെ, ഞാൻ മാത്രം എന്തിനാ അത് വെറുതെ ഇവിടെ അല്ലെ. അപ്പൊ ഈ ഒരു ജഡ്ജസുമായിട്ടൊക്കെ ഉള്ള ആ ഒരു എന്താണ് ആ ഒരു ബോണ്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യം ഇവരെയൊക്കെ നമ്മൾ വളരെ അകലത്തിൽ മാത്രം നിന്ന് കാണാൻ പറ്റുന്നതല്ലേ. പക്ഷെ അവര് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവര് എന്താണ് നിങ്ങളെ സ്വന്തം പിള്ളേരെ പോലെയൊക്കെയാണ് കാണുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി സാറിനെയും ഷാൻ സാറിനെയും ഒക്കെ മുന്നില് കണ്ട് നേരിട്ട് ഇങ്ങനെ മുന്നിൽ പാടാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോ ഞാൻ സരിഗമപ്പാല് പോലും വരും എന്നുള്ള ഒരു രീതിയിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. അപ്പോ അതിന് സരിഗമപ്പാല് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മ്യൂസിഷ്യൻസിന്റെ മുമ്പില് പ്രധാനപ്പെട്ടിട്ടും ഷാൻ സാർ, ഗോപി സാർ, സുജാത മാം, അപ്പൊ അവരുടെ മുമ്പിൽ പാടാൻ പറ്റി. സുജാത മാമിനെ എനിക്ക് മുമ്പേ അറിയാം, പക്ഷേ ഗോപി സാറിനെയും ഷാൻ സാറിനെയും സരിഗമപ്പാല് വന്നിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ മിഥുനേട്ടൻ, മെറിൻ, കണ്ണൂർ ഷെരീഫ് സാർ, അപ്പൊ ഇവരുടെയൊക്കെ മുമ്പില് പാടാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അവരുടെ കുട്ടിക്കാലത്തുള്ള ഓണം പൂക്കൾ പറിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലുള്ള ഓണമായിരുന്നു പിന്നത്തെ ഒരു. സെക്കൻഡ് ഇയറിൽ എനിക്കൊരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അയ്യോ, അത് ഭയങ്കര ഓർമ്മ തന്നെയാണ്. ഞങ്ങൾക്ക് പൂക്കള മത്സരം, പിന്നെ വടംവലി ഓണക്കളികൾ തന്നെ അതൊന്നും പറയണ്ട, പാട്ട് മത്സരം അതിൻ്റെ ഇടയിൽ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. അപ്പൊ അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ റിയാലിറ്റി ഷോ, പിന്നെ സരിഗമപ്പാലുള്ള ഓണം. സരിഗമപ്പ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്പെഷ്യൽ ആയിട്ട് തന്നെ തോന്നും. കാരണം ഞങ്ങൾക്ക് സോങ് പാടി മത്സരിക്കണമായിരുന്നു. അപ്പൊ കൈതോല പായ വിരിച്ച് എന്നിട്ടുള്ള നാടൻ പാട്ട് പാടിയപ്പോ അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ യൂട്യൂബിലും ഒരുപാട് ആൾക്കാർ ഇപ്പൊ 2.something million വ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു ഓണം അങ്ങനെ പോയി. അതിലും ഓണക്കളികളായിട്ടില്ല, പക്ഷെ മത്സരം തന്നെ ഒരു ഓണക്കളി തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം എല്ലാ ഓണങ്ങളും പലതരത്തിൽ മനോഹരമായിരുന്നു. ഓക്കെ, അടിപൊളി. അപ്പോ നിങ്ങള് ബ്രദറിന്റെ സിസ്റ്ററിന്റെ ഒരു കവർ സോങ് വന്ന് അങ്ങോട്ട് തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണിതല്ലേ. അപ്പോ ആദ്യം തന്നെ ആ ഒരു കവർ സോങ് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്ന് പാടാവും. ഓക്കെ, അത് വാതുക്കല വെള്ളരി സോങ് ആയിരുന്നു. ഞാൻ എന്റെ അനിയന്റെ കൂടെ ആദ്യമായിട്ടൊരു കവർ സോങ് ചെയ്യുന്നു. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പാടായിരുന്നു. അപ്പൊ അവൻ വയലിനിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ വിഷ്ണുവിന്റെ കൂടെ ഒരു ഇത് പാടി. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ കണ്ടു. അതാണ് വിഷ്ണുവിന്റെ കഴിവ്. ഓക്കെ, അപ്പൊ അത് പാടാം. ഓക്കെ. വാതുക്കല വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനെ, നീയാം കടല്. വാതുക്കല വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ, ഞാനിങ്ങനെ ലയിച്ചിരിക്കുന്നു. എന്തിനാ ഇപ്പൊ നിർത്തിയ, ഞാൻ പറഞ്ഞില്ലല്ലോ നിർത്താൻ. അപ്പോ ഇനി നിങ്ങളുടെ ഓൺ കോമ്പോസിഷൻസ് എല്ലാം ഉടനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയാനിരിക്കുകയായിരുന്നു. ഓക്കെ, പോരട്ടെ. ഞങ്ങള് സരിഗമപ്പ കഴിഞ്ഞ ഉടനെ ഓൺ കോമ്പോസിഷൻസിലേക്കും പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു തുടങ്ങണം എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ സരിഗമപ്പാന് ശേഷം വന്ന ഉത്സവമാണ് ഓണം. അപ്പൊ അനിയൻ ഒരു സോങ് ചെയ്തു. അപ്പൊ ആ സോങ് വളരെ നന്നായിട്ട് ഒരു നല്ലൊരു രസം തോന്നി കേൾക്കാൻ. അപ്പോ ഞങ്ങള് പിന്നെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു. അപ്പോ പിന്നെ ഇത് കുറച്ച് ഒഫീഷ്യൽ ആയിട്ട് നല്ല കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ഷൂട്ട് നടന്നത്. അപ്പൊ ഞങ്ങള് കൊടുങ്ങല്ലൂരൊക്കെ പോയി, അവിടുന്ന് ഷൂട്ടൊക്കെ ചെയ്തു. ഇപ്പൊ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ സരിഗമപ്പ ഫിനാലിന് ശേഷം ഒരു വലിയ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, അപ്പൊ ശ്വേത ഈ ഒരു നമ്മുടെ ഈ ഒരു കമ്പോസിഷനിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഞാന് എന്റെ അനിയനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ഓർക്കസ്ട്രേഷനും അവൻ തന്നെയാണ്. ചേച്ചി എഴുതി, പിന്നെ ഞാൻ പാടി, വീഡിയോ
അഭിനയിച്ചു. അപ്പൊ ഇതൊരു എന്താണ് ഫാമിലി പ്രൊഡക്റ്റ് ആണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു, ഞങ്ങൾ മുമ്പേ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി, ഞാൻ, അനിയൻ എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഫാമിലി സിബ്ലിങ്സ് വഴി ഉണ്ടായിട്ടുള്ള ഒരു പാട്ട്. അല്ലാതെ ഞങ്ങള് അച്ഛനും അച്ഛനാണ് പാട്ട് എഴുതാറുള്ളത്. വിഷ്ണു പിന്നെ ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്യും, പിന്നെ അവൻ ഓർക്കസ്ട്രേഷൻ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങള് എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ശ്വേത അശോക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ വീഡിയോയും കൂടെ ഒന്ന് നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ എല്ലാം ദൈവം സഹായിച്ചിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്ന. അതിന്റെ പേരെന്താണ്? ചിങ്ങപ്പൻ പുലരി എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഓണത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഈ ഒരു വീഡിയോ ചെയ്താണോ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി? ഈ ഒരു ഓണത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോ സരിഗമപ്പ കഴിഞ്ഞു, ആ ഒരു സന്തോഷത്തിന്റെ കൂടെ കുറച്ചും കൂടെ കുറച്ച് വലിയൊരു സന്തോഷം, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സന്തോഷം കൂടെയാണ് ഈ ഒരു കവർ സോങ് എന്ന് പറയുന്നത്. അപ്പോ ആ സോങ് വെച്ചിട്ട് ഒറിജിനൽസിന് നല്ലൊരു സ്റ്റാർട്ട് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കേ, അപ്പൊ ഈ ഒരു ഓണം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഓണം എനിക്ക് നാട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ നാട്ടിൽ പോയിട്ട് ചേച്ചിയുടെ കൂടെ, ചേച്ചിയുടെ മോനും ചേച്ചിയും ഒക്കെ ഉണ്ട്, അവരുടെ അമ്മയുടെ കൂടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം. ഇനിയും ടീച്ചിങ് ഓർ സിംഗിങ് കരിയർ എന്ന് വന്നു കഴിഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യും? ഒഫ്കോഴ്സ് അതെന്തുകൊണ്ടാണ്? ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത് കൊണ്ട് മാത്രമാണോ, അതോ മീൻസ് ഈ ടീച്ചിങ് പ്രൊഫഷൻ മടുത്തോ, എന്താണ്? അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നതിന് സന്തോഷം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ എന്താണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നെ, അത് ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിംഗിങ് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തും എന്നെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരുപാട് കവർ സോങ്സ്, ഒറിജിനൽസ്, ഒരുപാട് പാട്ട് പാടണം. അതാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് സമാധാനം തരുന്ന ഒരു കാര്യം. അപ്പൊ മ്യൂസിക് ആയിരിക്കും രണ്ട് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മ്യൂസിക്കിനെ എടുക്കുള്ളൂ. ഈ മ്യൂസിക്കിൽ ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പോയി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്, ഇത്രയും മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ഒരാളായിട്ടും ആ ഒരു തരത്തില് ഡിഗ്രി ഒന്നും എടുക്കാഞ്ഞത്? അതായത് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് എനിക്ക് എന്റെ വൈക്കം രാമചന്ദ്രൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള സാറിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ആദ്യമേ പഠിച്ചത്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ചെറുപ്പത്തിൽ എത്ര വയസ്സ് മുതലാ, 6-ാമത്തെ വയസ്സ് മുതൽ ഞാൻ മാഷിന്റെ ശിക്ഷണത്തിലാണ്. ഏറ്റവും ആദ്യം അമ്മയാണ്, അമ്മ ചെറുതായിട്ട് പാടുമായിരുന്നു. അപ്പൊ അമ്മ ഒരു ലളിതഗാനം പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ മോഹൻ എന്ന് പറഞ്ഞ ഒരു സാറിന്റെ അടുത്ത് നിന്ന് ഒരു വർഷത്തോളം ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് രാമചന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്ന് പഠിക്കുന്നത്. അത് 6-ാമത്തെ വയസ്സിലാണ് ഞാൻ തുടങ്ങിയത്. 6-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പിന്നെ ഈ ഒരു സരിഗമപ്പ, ഇപ്പോഴും സാറിന്റെ അടുത്ത് നിന്ന്, ഇപ്പോ സരിഗമപ്പ ഒക്കെ തുടങ്ങിയപ്പോ പാടാൻ പഠിക്കാൻ പറ്റിയില്ല. അതുവരെ ഞാൻ രാമചന്ദ്രൻ സാറിന്റെ അടുത്ത് നിന്നാണ് പാട്ട് പഠിച്ചത്. പിന്നെ അതിനുശേഷം വൈക്കം ജയചന്ദ്രൻ സാറിന്റെ, സാറ് തന്നെയാണ് വൈക്കം ജയചന്ദ്രൻ സാറിന്റെ അടുത്തെത്തിച്ചത്. അപ്പൊ അങ്ങനെ സാറിന്റെ അടുത്തുനിന്ന് സ്കൈപ്പ് വഴി പാട്ട് പഠിച്ചിരുന്നു. ഇപ്പൊ ഒന്ന് നിർത്തിയിട്ടാണല്ലോ, ഇനിയിപ്പോ എല്ലാം കൂടെ 2-ാമത് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോ ഏറ്റവും മനസ്സിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? എന്നെ സംബന്ധിച്ചും എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ സംഗീതമായിട്ട് തന്നെ ബന്ധപ്പെടുത്താനാണ് ഇഷ്ടം. പ്രോഗ്രാംസ് ഉണ്ടാവും ഓണത്തിന്, പിന്നെ പൂക്കളം ഉണ്ടാവും, പൂക്കളം, പിന്നെ ഫാമിലീന്റെ കൂടെ ചെലവഴിക്കുക, അതൊക്കെ തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ. ഓണത്തിന് എന്താ, അതൊരു സന്തോഷം തരുന്ന കുറെ ഓർമ്മകളാണ് എനിക്ക് എപ്പോഴും. അപ്പൊ അത് ഇപ്പൊ സരിഗമപ്പാലുള്ള അനുഭവങ്ങളായാലും പിന്നെ എല്ലാം കൊണ്ടും, പണ്ട് പൂ പറിക്കാൻ പോയതായാലും, പറിക്കാൻ പോയതും അതൊക്കെയാണ് ഓണം എന്ന് പറയുന്നത്. ഇനി ശ്വേതയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി തുടർന്ന് അങ്ങോട്ടും എനിക്ക് പ്ലേ ബാക്ക് സിംഗിങ് വേണം എന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒറിജിനൽസ് ചെയ്യണം എന്നുണ്ട്. അപ്പോ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണം എന്നുണ്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലും. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ശ്വേത അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരി ഉണ്ട് എന്നുള്ളത് അറിയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ തന്നെ നടക്കട്ടെ, ഉറപ്പായിട്ട് നടക്കും. അല്ലെ തന്നെ എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോ അറിയാതിരിക്കാനൊന്നുമില്ല. അതായത് സി കേരളത്തിൽ വന്ന സമയത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് പണ്ട് മഞ്ജുസ്റ്റാർ സിംഗർ വന്ന കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. റെക്കഗ്നീഷൻ, അതായത്
ഒരു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വന്നിട്ട്. അപ്പോ ചില ആൾക്കാരെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് മഞ്ച് സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തതാണ് എന്ന് പറയുമ്പോ, ഓ ഞാൻ അപ്പോഴായിരുന്നു കണ്ടതല്ലേ എന്ന്, ഓ ഇപ്പോഴോ ശ്വേതയാണല്ലേ, അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചാറ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാലോ? അത് ഒരു പാട്ടൂടെ. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങേ തിരുമേനിയേഴുന്നള്ളും സമയമായേ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. താങ്ക് യു സോ മച്ച് ശ്വേത. ശ്വേത ഞങ്ങൾക്ക് വേണ്ടി ഓണപ്പാട്ടൊക്കെ പാടിത്തന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇനി ഒരു പഴയ പാട്ടുകൂടെ ഒന്ന് പാടിത്തരാമോ? ഓ പാടാം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവതാരേയാരേ തേടുവതാരേയാരേ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. ഇതുപോലെ പാടാൻ എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഈ പാട്ട് പാടി തന്നതിനും, അത് മാത്രമല്ല ഞങ്ങളോടൊപ്പം ഇത്രയും നേരം എന്നാണ് ഓണവിശേഷങ്ങളും അല്ലാതെ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ദേവിക. ആദ്യം തന്നെ അപ്പോൾ ഇന്ത്യൻ സിനിമാ ഗാലറിയിലോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കാൻ, എൻ്റെ ഇന്ത്യൻ സിനിമാ ഗാലറി വഴിയാണ് എനിക്ക് ആദ്യത്തെ ഓണം ആഘോഷം ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നത്. അപ്പോൾ അതിന് അനീഷ് ചേട്ടനോടും പിന്നെ ദേവികേനോടും ദിലീപ് ചേട്ടനോടും അമ്പിളി ചേട്ടനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. പിന്നെ പ്രേക്ഷകരായ നിങ്ങളോടും വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്. കൊറോണയാണ്, സേഫായിട്ടിരിക്കുക. ഒപ്പം ഒരു അടിപൊളി ഓണം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.